ഹായ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ പ്രിയങ്ക ഹരി. സിടെറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞിരിക്കും അല്ലെ? ഇപ്പോഴും സംശയമായിരിക്കും, സിടെറ്റ് എക്സാം എഴുതണോ? അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഈ ദിവസത്തിനകത്ത് എക്സാമിനുള്ളത് പഠിച്ചു തീരുമോ? അങ്ങനെ കുറച്ച് സംശയങ്ങൾ ഉണ്ടാവും. സോ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കാം. ഞാന് ഫസ്റ്റ്, അതായത് 1 മുതൽ 5 ക്ലാസ് വരെ പ്രൈമറി സ്റ്റേജിൽ എടുക്കാൻ വേണ്ടി, ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിലബസ് ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതായത് സിടെറ്റ് എടുക്കുന്നത്, സിടെറ്റ് എന്നതിൽ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. കേട്ടിട്ടിലാണെങ്കിൽ നമുക്ക് അറിയാം അല്ലെ, 1, 2, 3, 4 എന്ന് പറഞ്ഞ കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിടെറ്റ് പൊതുവെ 1 ക്ലാസ് മുതൽ 5 ക്ലാസ് വരെയും 6 മുതൽ 8 വരെയും ആ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ആ മാറ്റങ്ങൾ ബേസ് ചെയ്തിട്ട് ഇപ്പൊ സിടെറ്റ് എക്സാം ഇങ്ങനെയാണ് നമ്മൾ നടത്തി വരുന്നത്. സോ സിടെറ്റ് എക്സാമിന്റെ ആവശ്യകത എല്ലാവർക്കും അറിയാം. കേട്ടെട്ട് എക്സാം എഴുതിയിരിക്കുന്ന സമയമാണ്, റിസൾട്ട് വന്നിട്ടില്ല. സോ ആൻസർ കീ നോക്കി, റെക്ടിഫൈഡ് ആൻസർ കീ വന്നു. അപ്പൊ അതിൽ മാർക്ക് നോക്കുമ്പം ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറവ് സംഭവിക്കുകയോ, കേട്ടെട്ട് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമത്തിലിരിക്കുന്ന കുട്ടികൾ സിടെറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എക്സാം എഴുതണോ വേണ്ടയോ എന്നൊക്കെ സംശയത്തിലിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരോടൊക്കെ ആയിട്ട് പൊതുവായിട്ട് പറയാനുള്ളത് ഇതാണ്, ഇത്തവണത്തെ സിടെറ്റിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ റീസൺ എന്ന് വെച്ചാല്, കേട്ടെട്ട് എക്സാം കഴിഞ്ഞു, ഇനി എൽ പി യു പി എക്സാമിന് മുൻപ് ഒരു കേട്ടെറ്റ് വരുമോ എന്നതിൽ യാതൊരു വിധ ഉറപ്പുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പിടിവള്ളി പോലെ വന്നൊരു എക്സാം ആണ് ഇത്, ഈ സിടെറ്റ് എക്സാം എന്നുള്ളത്. സിടെറ്റ് ക്ലിയർ ചെയ്താലും നമുക്ക് ഷുവർ ആയിട്ടും എൽ പി യു പി എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, പേപ്പർ 1-ൽ വരുന്ന ഭാഗങ്ങൾ കണ്ടോ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി. ഏതാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി എന്നുള്ള ഭാഗത്ത് നിന്നും 30 ക്വസ്റ്റ്യനോളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ 30 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പരിചയം ഉള്ള കുറച്ച് ഭാഗങ്ങൾ തന്നെയാണ് അതിനകത്ത് നിന്ന് വരുന്നത്. അതിൽ പുതുമയുള്ളതോ അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മളൊന്നും പഠിക്കാനില്ല. അപ്പൊ 30 ക്വസ്റ്റ്യൻ എന്നതിനകത്ത് തന്നെ സ്പ്ലിറ്റപ്പ് വരുന്നുണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ്, പ്രൈമറി സ്കൂൾ ചൈൽഡ്, ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ 15 ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. അതിൽ വരുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമല്ല, സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ വരുന്നത് ആ ഭാഗങ്ങൾ തന്നെയാണ്. നോക്കിക്കേ, ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ നമുക്ക് അറിയാം, ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെന്റ് വളരെ നന്നായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, പിയാഷെ, കോൾബർ, വൈഗോട്സ്, അതുപോലെ ലാംഗ്വേജ് ആൻഡ് തോട്ട്, മൾട്ടി ഡയമെൻഷണൽ ഇന്റലിജൻസ്, അതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അസസ്മെന്റ് ആൻഡ് അതുപോലെ തന്നെ സ്കൂൾ ബേസ്ഡ് അസസ്മെന്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. നമ്മൾ കേട്ടതിന്റെ സിലബസുമായിട്ട് പറയുവാണെങ്കിൽ കേട്ടതിന്റെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ലേണിംഗ് തിയറിയും അഡോളസന്റ് തിയറി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കാറ്റഗറി 3 വരുമ്പോൾ, കാറ്റഗറി 1 ഉം 2 ഉം വരുമ്പോൾ നമ്മൾ മലയാളത്തിലാണ് പഠിച്ചിരിക്കുന്നത്. കാറ്റഗറി 3 എഴുതിയ കുട്ടികൾക്ക് സിടെറ്റിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ളത് വളരെയധികം എളുപ്പമുള്ള കാര്യമാണ്. കാറ്റഗറി 1 ഉം 2 ഉം എഴുതിയിട്ട് സിടെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മലയാളത്തിൽ പഠിച്ചു, പക്ഷെ അതിന്റെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ മലയാളം ആ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചതാണ്. സോ ആ ഒരു ഭാഗം പഠിച്ചത് മാത്രം മതി നമുക്ക് സിടെറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് ഭാഗങ്ങളെങ്കിലും പുതുമയുള്ളത് ഉണ്ടാവും. ഇവിടെ നോക്കിക്കാം നെക്സ്റ്റ് ഭാഗം, 5 ക്വസ്റ്റ്യൻസ് വരുന്നത് കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് വളരെ ചെറുതായിട്ടേ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് 5 ക്വസ്റ്റ്യനാണ് വരുന്നത്. ലേണിംഗ് ആൻഡ് പെഡഗോജി, അതിൽ നിന്നും 10 ചോദ്യങ്ങളാണ് വരുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 15, 5, 20, 10, 30 മാർക്കിനുള്ള സിലബസ് നിങ്ങൾ കവർ ചെയ്തു കഴിഞ്ഞു. ഒരുവിധം ഒന്ന് ഇരുത്തി വളരെ മനസ്സിരുത്തി പഠിച്ചാൽ നമുക്ക് വളരെയധികം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഭാഗം തന്നെയാണിത്. അടുത്തത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് 1 30 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 15 ചോദ്യങ്ങൾ ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എന്നുള്ള ഭാഗത്തും, അതായത് പാസേജ് റീഡിങ്, ഗ്രാമർ റിലേറ്റഡ് പോർഷൻസും, പെഡഗോജി റിലേറ്റഡ് പോർഷൻസ് ആണ്. ലാംഗ്വേജിലെ പെഡഗോജി പോർഷൻ ആണ് 15 ക്വസ്റ്റ്യൻസ് വരുന്നത്. ലാംഗ്വേജ് 2 അഗെയിൻ 30 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ 15 ചോദ്യങ്ങൾ ഇതുപോലെ തന്നെ പാസേജ് റിലേറ്റഡ് ഗ്രാമർ പോർഷൻ ആയിരിക്കും. അടുത്ത 15 ചോദ്യങ്ങൾ അതിലെ പെഡഗോജി പോർഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. മാത്സ് വരുമ്പോൾ 30 ചോദ്യങ്ങളാണുള്ളത്. അതിനകത്ത് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമുക്കൊരു സ്കൂൾ ലെവലിലുള്ള ഭാഗങ്ങൾ മാത്രമാണ്. പെഡഗോജിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന
ഭാഗങ്ങളാണ്. പെഡഗോജി എന്ന് പറയുന്നത് നമുക്ക് അറിയാം അല്ലെ, എന്താണ്, ടീച്ചിങ് പ്രൊസീജർ റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പം കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് തന്നെയായിരിക്കും. ലാംഗ്വേജ് ആവുമ്പോഴും മാത്സ് ആവുമ്പോഴും അപ്ലൈ ചെയ്യേണ്ട മെത്തേഡുകൾ നമുക്ക് പലതും പഠിക്കാതെ തന്നെ ഊഹിച്ചെഴുതാവുന്ന ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഷുവർ ആയിട്ടും ഉണ്ടാവും. അടുത്തത് പേപ്പർ ടു ആണ്. പേപ്പർ ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി, കണ്ട് സിക്സ് തൊട്ട് എയ്റ്റ് വരെയുള്ള ക്ലാസ്സിലേക്കാണ്. അവിടുത്തെ മാറ്റം എന്ന് പറയുന്നതാണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ഇതുപോലെ 30 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിനകത്ത് 15 ചോദ്യങ്ങൾ ചൈൽഡ് ഡെവലപ്മെന്റിൽ നിന്നും, പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നിന്ന് 5 ചോദ്യങ്ങളും, ലേണിംഗ് ആൻഡ് പെഡഗോജിയിൽ നിന്നും 10. അപ്പൊ എന്താണ് വലിയ മാറ്റം ഉണ്ടോ? വലിയ പേപ്പർ വണ്ണിലെ പോലെ തന്നെയാണ് പേപ്പർ ടൂലും സൈക്കോളജി ഭാഗം വന്നിരിക്കുന്നത്. ലാംഗ്വേജ് വൺ എന്ന് പറയുന്നത് 30 മാർക്കാണ്. ലാംഗ്വേജ് ടൂവും 30 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ പേപ്പർ വണ്ണിലെ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പേപ്പർ ടൂവില് പുതുതായി വരുന്ന അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ മാർക്ക് വരുന്നത് എവിടെയാണ്? മാത്സ് ആൻഡ് സയൻസ് എന്നുള്ള ഭാഗത്താണ്. അതിൽ മാത്തമാറ്റിക്സിൽ നിന്ന് മാത്രം 30 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കണ്ടന്റ്, അതായത് മാത്സിലെ കണ്ടന്റ്, അതായത് സ്പെഷ്യലായിട്ട് അവർ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്, ആ ഭാഗത്തു നിന്നും 20 ചോദ്യങ്ങളാണ് വരുന്നത്. പെഡഗോജിക്കൽ ഇഷ്യൂസ് നിന്ന് 10 ചോദ്യങ്ങളുമാണ് വരുന്നത്. അതായത് സിസ്റ്റമാറ്റിക്കായി പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സിടെറ്റ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമുക്ക് അറിയാല്ലേ, സിടെറ്റിനും കെടെറ്റിനും ഒക്കെ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു വാലിഡിറ്റിക്ക്. അപ്പൊ സിടെറ്റ് എന്ന് പറയുന്നതും നമുക്ക് എന്താണ്, ഇപ്പൊ അതുപോലൊരു വാലിഡിറ്റി പ്രോബ്ലം ഒന്നും വരുന്നില്ല. സോ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന പല എക്സാമുകൾക്കും കെടെറ്റിന് പകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് സിടെറ്റ് എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി KV എക്സാം, KVയുടെ എക്സാം ജസ്റ്റ് നടന്നു പോയതേ ഉള്ളൂ. ഇനി KV പോലെ സ്കൂളുകളിലെ KV സ്കൂളുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ സിടെറ്റ് അനിവാര്യമാണ്. അപ്പൊ സിടെറ്റിന്റെ ഇമ്പോർട്ടൻസ് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് റിലേറ്റഡ് ഏതെങ്കിലും ഒരു ഇതിനെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സ്കൂളുകളിലേക്ക് ജോലിയിൽ പ്രവേശിക്കണം എന്ന ആഗ്രഹമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് നല്ലൊരു അവസരമാണ്. ഇനി ഇത്ര ദിവസമുണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ. August 20 നമ്മുടെ എക്സാം വരുന്നത്. യാതൊരുവിധ ഡിലേയും വേണ്ട. ഇന്നു മുതൽ പഠിച്ചാൽ തന്നെ നമുക്ക് ഷുവർ ആയിട്ടും എക്സാം പാസ്സാവാൻ സാധിക്കും. നമ്മൾ വെറും 20 ദിവസം കൊണ്ട്, ഓക്കെ, 20 ദിവസം കൊണ്ട് സിടെക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള ടൈം ടേബിൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് TeamCC. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും സിടെക് എക്സാമിന് മാത്രമായിട്ട്. അതിനകത്ത് ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തരും. അതുപോലെ തന്നെ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരാനും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്ററിനോട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. വീക്ക്ലി എക്സാം 20 days എന്ന് പറയുമ്പോൾ വീക്ക്ലി എക്സാമിനേക്കാൾ ഉപകരി നമുക്ക് എന്തായിരിക്കും, ഒരു ഫിക്സഡ് ഡേറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫിക്സഡ് ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ഷുവർ ആയിട്ടും റിവൈസ് ചെയ്യുന്നതായിരിക്കും. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ, ഇപ്പോൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഷുവർ ആയിട്ടും ലൈവ് ക്ലാസ്സസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ടൈം ടേബിൾ ബേസ് ചെയ്ത് വളരെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് സിടെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോഴും 20 ദിവസം മതിയോ എന്ന് ചോദിക്കുന്നവർക്ക് ജസ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ സെറ്റ് എക്സാമിനും കെടെറ്റ് എക്സാമിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രാവശ്യവും ഒരു 10 days ലാസ്റ്റ് ഒരു റിവിഷൻ ബാച്ച് തുടങ്ങാറുണ്ട്, ഒരു റാപ്പിഡ് ബാച്ച് പോലെ. അതിനകത്ത് നിന്ന് ഒരുപാട് പേരാണ് സെറ്റ് ആയാലും കെടെറ്റും ക്ലിയർ ചെയ്ത് ഇപ്പൊ റിസൾട്ട് ആൻസർ കീ വന്ന് നോക്കിയിട്ട് ഒരുപാട് പേര് അത് ക്ലിയർ ചെയ്ത്, അതായത് ആൻസർ കീ നോക്കി ആ ഒരു ക്വാളിഫൈഡ് മാർക്ക് കിട്ടി എന്ന് പറഞ്ഞ് നമ്മളെ അറിയിക്കുന്നുണ്ട്. സോ ദിവസങ്ങളുടെ എണ്ണമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോട്ട് ക്വാണ്ടിറ്റി, എന്താ നോക്കേണ്ടത്, ക്വാളിറ്റി ഓഫ് ടൈം ആണ്. സോ ക്വാളിറ്റി ഓഫ് ടൈം എന്ന് പറയുന്നത് CC നിങ്ങൾക്ക് എൻഷുർ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.